Hi friends, Assalamualaikum. Hello, namaskaram. Dagan ellavarkkum vishesham, ellarkkum sugalle. Njanum ente familyum ellavarum ivide sugayirikkunnu. Appo innu endha nadichirundengil innu oru cheriyoru day in my life video. Njan pudhiya veeda kai edukkum set cheyidappo endo oru day in my life video cheyanam vicharichu njan cheyyan mathramana adu pratheechu angane oru karyangalum illa ta. പിന്നെ ചെറിയ തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റഷ്കയുടെ വീടിന് അനിയൻ്റെ വീടിൻ്റെ വാർപ്പായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കലൊക്കെ കൂടെ ആയിട്ട്. അപ്പോൾ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാലത്ത് 6 മണിയാണ് ഇപ്പോൾ ടൈം. അപ്പോൾ ഞാൻ എൻ്റെ കാലത്ത് നീറ്റ് റൂമിന് പുറത്ത് വന്നിരിക്കുകയാണ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ തുറന്നിട്ടൊന്ന് ബാൽക്കണിയിലേക്ക് നിന്ന് കാണിച്ചു തരാം. കാരണം ഇരുട്ടാണ് കേട്ടോ, അങ്ങനെ നേരെ വെളുത്തിട്ടുള്ള ഒരു ടൈമല്ലല്ലോ. 6 മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ വെളിച്ചമൊന്നുമില്ല. നേരെ മറിച്ച് ആ ഒരു സൂര്യ ഉദിക്കുന്ന ഒരു ടൈമിൽ ഒരു 6:30 ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും കാണാൻ. ആ വീട്ടിൽ തന്നെ വന്നപ്പോൾ നസീം അവളുടെ ഹസ്ബൻഡൊക്കെ 5:30 അലാറം വെച്ചിട്ട് നീറ്റിട്ടുണ്ടായിരുന്നു നേരം മുന്നേ വിളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിന്നപ്പോൾ പാടൊക്കെ വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അരി വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരി അരച്ച അപ്പം ഉണ്ടാക്കില്ല, അപ്പം പിന്നെ സോയാബീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയാബീൻ കുറച്ച് വെള്ളത്തിലിട്ട് ആദ്യം ഞാൻ സോയാബീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ബോൾസൊക്കെ അല്ലേ പോകും. അപ്പോൾ അവരുടെ കാലത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ മസാല ഒക്കെ കൂട്ടുമ്പോഴത്തേനും അതൊക്കെ റെഡി ആയിട്ട് വരും. സോയാബീൻ മസാല ഒക്കെ ഞാൻ അവിടെ ഉള്ളിലേക്കൊന്ന് മാറ്റിയിട്ടൊന്ന് വേഗം പുറത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് താഴത്തെ സിറ്റൗട്ടിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ സൂര്യ ഉദിച്ച് വരുന്നു, പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എന്തോ ഫോണിൽ എനിക്ക് കാണുന്നില്ല കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഉമ്മ അവിടെ മോർണിംഗ് വാക്കിലാണ്, മുറ്റത്തൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആള്. അപ്പൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, അത് ഗ്യാസിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ കൂടെ കാവില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊക്കെ അടുപ്പത്താണ് ഇത് ഞങ്ങൾ അധികം. അപ്പോൾ അടുപ്പത്താണ് അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുക. കാരണം അത് തന്നെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ എണ്ണക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ആ ടേസ്റ്റ് നമ്മൾ ഗ്യാസിൽ ഫ്രൈ പാനിലൊന്നും ചൂടുമ്പോൾ കിട്ടില്ല. ചട്നി കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഇവിടെ ഉള്ളവർക്ക് സോയാബീൻ കറിയോട് അത്ര വലിയ താല്പര്യമില്ല. ഇവിടെ ആണുങ്ങൾക്കൊക്കെ ചട്നിയാണ് ഇഷ്ടം, ഞങ്ങൾക്കൊന്നും ചട്നി ഇഷ്ടമല്ല. അപ്പോൾ തന്നെ അപ്പം ചുണ്ടേൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇഞ്ചി മുളത്തുള്ളിയൊക്കെ നേരാക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ട് ബിരിയാണി വെക്കേണ്ടതാണ്, കാരണം വാർപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അനിയൻ്റെ വീടിൻ്റെ വാർപ്പാണ്. അപ്പോൾ അതിന് 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞിയും ഉപ്പേരൊക്കെ കൊടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് അവരുടെ വാർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണി വെച്ച് കൊടുക്കാൻ വേണ്ടത്. ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ നേരാക്കുകയാണ് കേട്ടോ. അപ്പത്തിനും റിഷ്കാർ സിസ്റ്റർ വന്നു, അവളും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞ്
കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഫ്രഷ്ക്ക് വരും. ഫ്രഷ്ക്ക് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തീരുമാനിച്ചു തന്നെ. പക്ഷേ എന്തോ എനിക്കറിയില്ല, ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി തോന്നുന്നു. അത് ഞാൻ ബിരിയാണി വെക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല, ചിക്കൻ അങ്ങനെ മസാല ആക്കുന്നതും വലിക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഇൻഷാല്ലാഹ് എന്തായാലും ഞാൻ ഫ്രഷ്കാടെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഉച്ചക്ക് അവർക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയും പയറുപ്പേരിയും പപ്പടവും അച്ചാർക്കും കൊടുത്തത്. പയർ ഞങ്ങളുടെ പാടത്തുണ്ടായ പയറാണ് കേട്ടോ. ഫ്രഷ്കാക്കെല്ലാം അരിഞ്ഞ് വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിച്ചണിൽ സഹായത്തിന് അനിയൻ്റെ വൈഫും ഉണ്ട്. ഞാനും സിസ്റ്ററിനും കൂടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു. ചിക്കൻ മസാല ആക്കുന്നതും അതുപോലെ ബിരിയാണി വെക്കുന്നത് ഇത് ഇടുന്നതിൻ്റെ വീഡിയോ അതിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ ഡാൾഡ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. റിഷ്ക റിഷ്ക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് ബിരിയാണി വെക്കാറ്. ഡാൾഡ അത്രക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഡാൾഡ് തേന്ന് കുറച്ച് ലാസ്റ്റിൽ ദമ്മിടുമ്പോഴാണ് ഡാൾഡൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഡാൾഡൊക്കെ ഒഴിച്ചിട്ട് കാണാം ആദ്യം മസാല ഇടുക ചെയ്യുക. ആദ്യം മസാല ഇട്ടതിന് ശേഷം പിന്നെ മൊത്തമായിട്ട് ചോറ് നമുക്ക് കൂട്ടിയിട്ട് അങ്ങനെയാണ് ദമ്മിടാറ്. ഫ്രഷ്ക ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇൻഷാല്ലാ ഞാൻ കാണിക്കണ്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഞാനിത് റെസിപ്പീസ് കാണിച്ചു തരുന്നത്. ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പണിക്കാർ പിന്നെ ഒരുപാട് വൈകിട്ട് വന്നവർ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കാനെത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റിഷ്കയും കുട്ടികളെല്ലാവരും കൂടെ ഞങ്ങൾ ഉച്ച കഴിയുമ്പോൾ പുഴയിൽ പോയി. അപ്പോൾ ആ പുഴയിൽ പോയതിൻ്റെ കുറച്ച് സീനൊക്കെ കാണിച്ചു തരാം.
വീടിന്റെ അടുത്താണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് ചെറുതിരുത്തി പുഴക്ക് പോകാൻ നമുക്ക് സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടക്കിടക്ക് പുഴ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും പുഴ പുഴ എന്നൊരു വാക്കേ ഉണ്ടാവുള്ളൂ. സെപ്പുട്ടി ഇറങ്ങാൻ പേടിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ അനിയന്റെ മോനാണ്, ബാക്കിയുള്ള എല്ലാവരും വെള്ളത്തിലാണ്. ഒരുപാട് നേരം കഴിഞ്ഞ് സൂര്യനൊക്കെ അസ്തമിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ബിരിയാണിക്ക് പിന്നെ രാത്രിക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് കാരണം രാത്രി പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ആ ബിരിയാണി കൊണ്ട് തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. മാമിയും കുട്ടികളും കൂടെ രാത്രി ഇരുന്നിട്ട് ഡൊമിനോസ് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റിന് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.